വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. 3 വയസ്സുള്ള സ്വന്തം മകനെ കൊലപ്പെടുത്തിയ ആസിയ പോലീസിനോട് നടത്തിയത് ഞെട്ടിപ്പിക്കുന്ന കുറ്റസമ്മതം. 4.5 വർഷം മുൻപ് വിവാഹിതയായ യുവതി കഴിഞ്ഞ വർഷം സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട 20-കാരനുമായി പ്രണയത്തിലാവുകയായിരുന്നു. കാമുകനെ നഷ്ടമാകാതിരിക്കാനാണ് സ്വന്തം മകനെ 23-കാരി കൊലപ്പെടുത്തിയത്. ഉറങ്ങിക്കിടന്ന മകനെ തന്റെ ഷാൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് യുവതിയുടെ മൊഴി. 4.5 വർഷം മുൻപാണ് എലപ്പുള്ളി മണിയേരി വേങ്ങോട് ഷമീർ മുഹമ്മദുമായി ആസിയുടെ വിവാഹം കഴിഞ്ഞത്. പിന്നീട് ആസിയയ്ക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലാതെയായി. മുഹമ്മദ് ഷാനിനെയും ആസിയ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതിനിടെയാണ് ആസിയ സമൂഹ മാധ്യമങ്ങൾ വഴി സുഹൃത്തിനെ പരിചയപ്പെടുന്നത്. 2 ആഴ്ച മുൻപ് ഇവർ ഫോണിൽ സംസാരിക്കുന്ന വിവരം ആസിയുടെ വീട്ടിലറിഞ്ഞ് വഴക്കുണ്ടായിരുന്നു. ഇതിനുശേഷം ആസിയ സുഹൃത്തുമായി സംസാരിച്ചതായി വിവരങ്ങൾ കിട്ടിയില്ലെന്നും പോലീസ് പറഞ്ഞു. സുഹൃത്തിനെ നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. ആസിയയ്ക്ക് വിവാഹം കഴിഞ്ഞ കുട്ടിയുള്ളതായി വൈകിയാണ് കാമുകൻ അറിഞ്ഞത്. ഇതേ തുടർന്ന് യുവാവിന് ആസിയോടൊപ്പം താമസിക്കാൻ താല്പര്യമില്ലായിരുന്നു. മറ്റൊരാൾ വഴി ഇക്കാര്യങ്ങൾ കാമുകൻ ആസിയെ അറിയിക്കാൻ ശ്രമിച്ചതായും പോലീസ് പറഞ്ഞു. ആസിയ നൽകിയ മൊഴിയുടെയും കൂടി അടിസ്ഥാനത്തിലാണ് കൊലപാതകത്തിൽ കാമുകന് ബന്ധമില്ലെന്ന നിഗമനത്തിലേക്ക് എത്തിയത്. ഇതിനിടെ കുട്ടിയുടെ കൊലപാതകത്തിൽ ആസിയുടെ വീട്ടുകാർക്ക് ബന്ധമുണ്ടെന്നാരോപിച്ച് ഭർത്താവ് ഷമീർ മുഹമ്മദിന്റെ കുടുംബവും രംഗത്തെത്തിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 7:30 മണ്ണുക്കാട് ചുട്ടിപ്പാറ മുഹമ്മദ് ഷമീറിന്റെയും ആസിയുടെ മകൻ മുഹമ്മദ് കൊല്ലപ്പെട്ടത്. പ്രതി ആസിയെ കോടതി റിമാൻഡ് ചെയ്തു. ഉറങ്ങിക്കിടന്ന കുട്ടിയുടെ കഴുത്തിൽ ചുരിദാറിന്റെ ഷാൾ ഉപയോഗിച്ച് മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് കുട്ടി എഴുന്നേൽക്കുന്നില്ലെന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഓടി. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചിരുന്നു. കുട്ടി പിടഞ്ഞു മരിക്കുന്നത് കൺമുൻപിൽ കണ്ട ശേഷമാണ് ആസിയ നാടകം കളിച്ചത്. ആസിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെ ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ഷാളും ഇതിലുണ്ടായ രക്തക്കറിയും തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെത്തി. DYSP PC ഹരിദാസ്, കസബ ഇൻസ്പെക്ടർ SS രാജീവ്, ASI അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നന്ദി.